ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇൻസീസ് ഹാപ്പിനെസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് ഈദിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈദിന് ഉണ്ടാക്കിയ ഒരു പുഡിംഗ്, ചോക്കോ വെനില പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ പോവാം. ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ്. ഞാൻ വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തിട്ടുണ്ട് 2 പാക്കറ്റ്, അതുപോലെ തന്നെ തിക്ക് ക്രീം, ബട്ടർ, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്. ഞങ്ങൾക്ക് ഏത് ചോക്ലേറ്റ്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗാലക്സിയും ഡയറി മിൽക്കും ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2.5 പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ബിസ്ക്കറ്റ് ക്രഷ് ചെയ്യുന്ന ടൈം നോക്കണം, നന്ന പൗഡർ ആവരുത്. ഒരു തരിതരിപ്പോട് കൂടിയിട്ടുള്ള ആ ടൈപ്പിലായിരിക്കണം ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ആയിരിക്കണം ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിൽ ഇത് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ വരുന്നത് ബിസ്ക്കറ്റ് ബട്ടർ മിക്സ് ആണ്. ഇതിലേക്ക് ഞാൻ ഈ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റും 3 ടേബിൾ സ്പൂൺ ബട്ടറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിൽ എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. നന്ന പ്രസ് ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന ടൈം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊരു 10 to 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ക്രീം മിക്സ്ചർ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 2 പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് പാൽ മിക്സ് ചെയ്തതിന് ശേഷം, ഒരു 1/2 ഗ്ലാസ് പാൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിലൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പ് ചെയ്യുന്ന ടൈം നമ്മൾ തണുത്ത പാൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേഗം വിപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിലൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 ടീൻ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് അത് മാറ്റം വരുത്താം. ഇനി ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്നും കൂടിയും വിപ്പ് ചെയ്തെടുക്കാം. കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് തിക്ക് ക്രീമാണ്. തിക്ക് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം. നേരത്തെ അതേപോലെ തന്നെ തിക്ക് ക്രീം ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്രീം മിക്സ്ചർ എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, നന്ന തിക്കുമല്ല നന്ന ലൂസും അല്ലാത്ത രീതിയിൽ. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ഇനി നമുക്ക് എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാ സൈഡും നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 to 3 hours ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അത് സെറ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തിക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 5 to 10 മിനിറ്റ്സ് നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് മിക്സും മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റായ പുഡിങ്ങിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 2 ലെയറും കൂടി മിക്സായി പോകും. അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാ സൈഡും നേരത്തെതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു മഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് വെനില പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ലെയറും ഒരു 10 to 15 മിനിറ്റ്സ് വരെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ചോക്കോ വെനില പുഡിങ്ങാണ്. വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ഈദ് വിശേഷങ്ങൾ കാണാം. ഇത് എൻ്റെ മോൾക്ക് ഞാൻ ഇട്ട് കൊടുത്ത മെഹന്തിയാണ്. ഈദ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ മെഹന്തി, നല്ല ഡ്രസ്സ്, അതുപോലെ തന്നെ ഈദ്ഗ, അതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരിക. അപ്പോൾ ഇത് എൻ്റെ മോളാണ്, ഈദ് ഔട്ട്ഫിറ്റാണ്. ഈദിൻ്റെ അന്ന് രാത്രി നമുക്കൊരു ചെറിയൊരു ബാബിക്യു പാർട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒമാനിൽ ലോക്ക്ഡൗൺ കാലമാണ്, ഓഗസ്റ്റ് 8 വരെ ഉണ്ട് ലോക്ക്ഡൗൺ. അതുപോലെ തന്നെ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ ഇവിടെ യാത്രാ വിലക്കുമുണ്ട്. അതിനാൽ അവിടെ വേഗം എത്തണം. ഇപ്പോഴത്തന്നെ 5:30 ആയിട്ടുണ്ട്. പോകുന്ന ടൈമിൽ നമ്മളെ നൈബറാണിത്, അവരെ മോളാണ്. വൈകിട്ട് മുതൽ രാവിലെ 6 മണി വരെ യാത്രാ വിലക്കുള്ളത് കൊണ്ട് തന്നെ റോഡൊക്കെ നല്ല റഷാണ്, നല്ല ട്രാഫിക്കലുണ്ട്. നമ്മളവിടെ നിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. എൻ്റെ ഈ ഫ്രണ്ടിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, നെയിം 4 Sisters Stuff എന്നാണ്. ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ എല്ലാവരും അവരെയും സപ്പോർട്ട് ചെയ്യാം, നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ട്, എല്ലാവരും പോയി കാണാം. അപ്പോൾ ഇതാ നമ്മൾ അവിടത്തേക്ക് ഇനി ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ ഇതൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ചെറിയ മട്ടത്തിലുള്ള ആഘോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മോളും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും ഭയങ്കര ഫ്രണ്ടാണ്, സ്കൂളിലും എല്ലാം നല്ല ഫ്രണ്ടാണ്. രണ്ടാളുടെ നെയിമും ആയിഷയാണ്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അവരെ ഫ്ലാറ്റ്. മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവിടെ സ്റ്റേ ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്, അതുകൊണ്ട് വേഗം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ബാർബിക്യു സ്റ്റാർട്ട് ചെയ്ത് തീ കൊടുക്കുകയാണ്. നല്ലപോലെ കത്തുന്നുണ്ട്. ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ 2 മിക്സാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സാധാ ബാർബിക്യൂന് ചെയ്യുന്ന പോലത്തെ ഒരു മിക്സും, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഷൂവ മിക്സുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാറിനേറ്റ് ചെയ്ത ചിക്കന് നമ്മൾ ഇവിടെ ഗ്രിൽ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പീസസ്സായിട്ടുള്ള ചിക്കന് സ്ക്വേഴ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ക്യാപ്സിക്കം അതിൻ്റെ മിഡിലായിട്ട് വെച്ചിട്ട് ക്യാപ്സിക്കം ഓണിയൻസും. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ നല്ല രീതിയിൽ ഗ്രില്ലായി വരുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയാണ്. അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇത് അടുത്ത സെറ്റും ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഡിഷായിട്ട് നമ്മളിവിടെ മുത്തബെല്ലും ഗാർലിക് പേസ്റ്റും മമ്മൂസും സാലഡും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഈദ് വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസീസ് ഹാപ്പിനെസ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ വ്ളോഗുകളും അതുപോലെ അടിപൊളി റെസിപ്പീസുമായി അടുത്ത തവണ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.